അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇനി പഠിക്കാനുള്ളത് അഫ്ആലുൽ ഖംസയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സറഫ് മോർഫോളജി പറഞ്ഞെടുത്ത് നമ്മൾ മുലാരിഅന്റെ സറഫ് പഠിച്ചിരുന്നു. ആ മുലാരിഅന്റെ സറഫ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മുലാരിഅന്റെ സറഫ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്ക് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പഠിച്ചിരുന്നത് മുലാരിഅനെ സർഫാക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു യൽറിബു യൽറിബാനി യൽറിബൂന തൊലറിബു തൊലറിബാനി യൽറിബിന തൊലറിബു തൊലറിബാനി തൊലറിബൂന തൊലറിബീന തൊലറിബാനി തൊലറിബിന അൽറിബു നൽറിബു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം ഈ നാല് സാധനങ്ങൾ. ഇവിടെ ഇതിന് തസ്നിയ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോ തസ്നിയ ഇവിടെ അലിഫും നൂനും ചേർന്നിട്ടാണ് ഈ നാലെണ്ണത്തിലും വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് എല്ലാത്തിനും പാടെ എൽറിബാനി തൊതിരിബാനി 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 പിന്നെ നമ്മൾ എല്ലാത്തിനും പാടെ ഒന്നാക്കി എടുക്കാം എൽറിബാനി എന്നുള്ള എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്ക ഇവിടെ വാവും നൂനും ഇതിൽ അധികരിച്ചു വന്നിരിക്കുന്നു. എൽറിബൂന എൽറിബു എന്നുള്ളതിനോട് കൂടെ വാവും നൂനും അധികരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും എൽറിബൂന എന്നായി. അതുപോലെ തന്നെ ഇവിടെയും തൊലുരിബൂന എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ജം മുദക്കർ ഗായിബാണെങ്കിൽ ഇത് ജം മുദക്കർ ഹാലറാണ്. ഇവിടെ ഇത് നമുക്കറിയാം തസ്നിയ മുദക്കർ ഹായിബുണ്ട്, തസ്നിയ മോന്നസ് ഹായിബുണ്ട്, തസ്നിയ മുദക്കർ ഹാലറുണ്ട്, തസ്നിയ മോന്നസ് ഹാലറുണ്ട്. ഇനി ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട് തൊലുരി ബീന. തൊലുരി ബീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹദാൻ മോന്നസ് ഹാലറാണ്. അപ്പോൾ ഇതൊക്കെ മഅറൂഫാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അപ്പൊ അവസാനത്തിൽ അലിഫ് നൂന് ചേർന്ന് വന്നത്, അതുപോലെ തന്നെ അവസാനത്തിൽ വാവ് നൂന് ചേർന്ന് വന്നത്, ഇവകൾക്കാണ് അഫ്ആലുൽ ഖംസ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇഅ്റാബ് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് അഫ്ആലുൽ ഖംസ എന്താണെന്ന് ഇപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇനി ഇതിന്റെ ഇഅ്റാബ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം അഫ്ആലുൽ ഖംസ നമ്മൾ വേറെ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ഇതിന്റെ ലമീറും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഹുമ എന്നാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അത് എഫ് അലാനി എന്നുള്ളിടത്തായിരിക്കും. അതുപോലെ മറ്റുള്ളതൊക്കെ ഇപ്പൊ അൻതുമ എന്നുള്ളിടത്തും തന്നെ എഫ് തഫ് അലാനി നമുക്ക് കാണാൻ പറ്റും. ഹും എന്നാണ് എന്നുണ്ടെങ്കിൽ എഫ് അലൂന എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അൻതും എന്നുള്ളിടത്ത് തഫ് അലൂന എന്ന് നമുക്ക് കാണാൻ പറ്റും. അൻതി എന്നാണ് എന്നുണ്ടെങ്കിൽ തഫ് അലീന എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തില് നമുക്ക് മീസാൻ സൊറഫ് ഇതിന്റെ സൊറഫിനെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇതിന്റെ ഇഅ്റാബ് എങ്ങനെയെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നഹ്വുൽ വാദിഹിന്റെ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നില്ല. നമുക്ക് ഇൻഷാല്ല അവിടെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഈ നഹ്വുൽ വാദിഹിന്റെ കിതാബിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല അപ്പൊ ഈ ലമീർ എന്തിനാണ് നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തസ്നിയെയും ജമഅനെയും ഒക്കെ നമ്മൾ കറക്റ്റായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ നമുക്കറിയാം ഫിഅലിൽ എത്ര ഇഅ്റാബാണുള്ളത് നമുക്കറിയാം. റഫ്ഇ നസ്ബ് അതുപോലെ തന്നെ ജസ്മ്. ഇത് മൂന്നും എങ്ങനെയാണ് അഫ്ആലുൽ ഖംസയ്ക്ക് എങ്ങനെയാണ് ഈ പറയപ്പെട്ട നമ്മൾ അഫ്ആലുൽ ഖംസ ഇപ്പൊ പഠിച്ചിരിക്കുകയാണ്. നമ്മുടെ നഹ്വുൽ വാദിഹിന്റെ കിതാബിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യഷ്തഗിലാനി അതുപോലെ തന്നെ തഷ്തഗിലാനി അതുപോലെ യഷ്തഗിലൂന തഷ്തഗിലൂന അതുപോലെ തന്നെ തഷ്തഗിലീന ഇങ്ങനെയാണ് നമ്മൾ ഈ ഉദാഹരണങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാം. ഇനി ഇതിന്റെ റഫ് എങ്ങനെയാണ് നോക്കണം, നസ്ബ് എങ്ങനെയാണ് നോക്കണം, അതുപോലെ തന്നെ ജസ്മ എങ്ങനെയാണ് നോക്കണം. വളരെ സിമ്പിളാണ്. ഇതിന്റെ ഇഅ്റാബിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇഅ്റാബാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഇഅ്റാബ് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മറച്ചുകൂടാ. എന്നിട്ട് നമുക്ക് ഇതിന്റെ നഹ്വാദിന്റെ കവായതിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഖായിദ എന്ന് പറയുന്നത് അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാൽ ഹിയ അഫ്ആലുൽ മുലാരിഅത്തുൻ മുലാരിഅഫീലാണ് ഇത്തർ സലത്ത് ബിഹ അലിഫുൽ ഇസ്നൈനി ഔ വാവുൽ ജമാഅത്ത്. തസ്മിയയുടെ അലിഫോ അല്ലെങ്കിൽ ജമഅന്റെ വാവോ അതിനോട് എന്തിട്ടുണ്ടാവും ചേർ, അല്ലെങ്കിൽ യാവുൽ മുഖാത്തബത്തി അഭിമുഖ സംഭാഷണം ചെയ്യുമ്പോഴുള്ള യാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അഭിമുഖ സംഭാഷണം നടത്തുമ്പോഴാണ് യാ വെച്ചിട്ട് നമ്മൾ തഫ്അലീന എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ തഷ്തഗലീന എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ അതും ഇനി എന്താണ് അല്ലമായിറുൽ ലത്തി തുഅദു അസാസൻ ലിഹാദിഹിൽ അഫ്ആലി ഹിയ. ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ എണ്ണപ്പെടുന്ന ലമീറുകൾ ഏതൊക്കെയാണ്? ഹുമ അൻതുമ അഥവാ അലിഫുൽ ഇസ്നൈനിക്ക്. ഇനി ഹും അൻതും എന്നാണെങ്കിൽ വാവുൽ ജമാഅത്തിന്, അൻതി എന്നാണെന്നുണ്ടെങ്കിൽ യാവുൽ മുഖാത്തബിന്. ഇനി എന്താണ് ഇതിന്റെ ഇഅ്റാബും കൂടെ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇതിൽ നമുക്ക് നഹ്വുൽ വാദിഹിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ്
ഇഅ്റാബ് ഇതിൽ ഈ അഫ്ആൽ ഖംസ ഇഅ്റാബ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കിത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അൽ ആമിലാനി യഷ്തഗിലാനി, രണ്ട് ജോലിക്കാർ രണ്ട് കൂലി പണി ചെയ്യുന്ന ആളുകൾ രണ്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അൽ ആമിലാനി യഷ്തഗിലാനി, അൽ ആമിലാനി ലൈ യഷ്തഗില, രണ്ട് ജോലിക്കാർ ജോലി ചെയ്യുന്നില്ല. അൻതുമാ തഷ്തഗിലാനി, നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുകയാണ്. അൻതുമാ ലൻ തഷ്തഗില, നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നില്ല. അൽ ഉമ്മാലു യഷ്തഗിലൂന, ജോലിക്കാർ ജോലി ചെയ്യുന്നു. അൽ ഉമ്മാലു ലൈ യഷ്തഗിലു, ജോലിക്കാർ ജോലി ചെയ്യുന്നില്ല. അൻതും തഷ്തഗിലൂന, നിങ്ങൾ ജോലി ചെയ്യുന്നു. അൻതും ലൻ തഷ്തഗിലു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. അൻതി തഷ്തഗിലീന, നീ ജോലി ചെയ്യുന്നു. അൻതി ലൻ തഷ്തഗിലി, നീ ജോലി ചെയ്യുന്നില്ല. ഇങ്ങനെ ഉദാഹരണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അൽ ആമിലാനി ലം യഷ്തഗില, അൻതുമാ ലം തഷ്തഗില, അൽ ഉമ്മാലു ലം യഷ്തഗിലു, അൻതും ലം തഷ്തഗിലു, അൻതി ലം തഷ്തഗിലു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബഹസ് നോക്കാം. മുന്നൂറിലെ അംസലത്തിൽ അഖ്സാമത്തിലാത്ത മുത്തഖദിം, ആദ്യം കഴിഞ്ഞു പോയ മൂന്ന് ഉദാഹരണങ്ങളിൽ നോക്കുകയാണെങ്കിൽ തജ്ദുൽ ഫിഅലു മുദാരി അഖവ് ഫി കുല്ലി ഖിസ്മി മിൻഹ അല ഖംസി ഹാലാത്തിൻ, അവിടെ അഞ്ചവസ്ഥയിലായിട്ട് മുലാരി അഫീലിനെ നിനക്ക് കാണാൻ പറ്റും. എന്താണ് ഫഹോ ഫിൽ ഹാലത്തിൽ ഉല മുത്തസ്ലിം ബി അലിഫിൻ ഇതുല്ലു അല ഇസ്നൈനി ഗായിബൈനി, നമ്മൾ പറഞ്ഞു തസ്മിയ മുദക്കർ ഗായിബായിട്ട് കാണാം, അതുപോലെ തസ്മിയ അല ഇസ്നൈനി മുഖാത്തബൈനി, എന്താണ് തസ്മിയ മുദക്കർ ഹാളറായിട്ട് കാണാം, അതുപോലെ തന്നെ തസ്മിയ മുദക്കർ ജംഅ മുദക്കർ ഗായിബായിട്ട് കാണാം, അതുപോലെ തന്നെ ഹാലറായിട്ട് കാണാം, അതുപോലെ തന്നെ വഹദാൻ മുഅന്നസ് ഹാലറായിട്ടും കാണാം. ഈ അഞ്ചവസ്ഥയാണ് അവിടെ പറയുന്നത്. ഇതിനാണ് ശരിക്കും ഈ അഞ്ചവസ്ഥയിൽ വരുന്ന ഫഅലുകളെയാണ് നമ്മൾ അഫ്അൽ ഖംസ എന്ന് പറയുക. ഈ പറഞ്ഞു പോയപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയൊക്കെ എങ്ങനെയാണ് മുത്തസ്ലിം ബി അലിഫ് ഉണ്ട്, മുത്തസ്ലിം ബി അലിഫ്, അതുപോലെ മുത്തസ്ലിം ബി വാവ്, മുത്തസ്ലിം ബി ആ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് നമ്മൾ അഫ്അൽ ഖംസ എന്നതിന് പറയും. ആദ്യം പറഞ്ഞ നമ്മൾ ഉദാഹരണത്തിലൊക്കെ എന്താണ് ഇവിടെയൊക്കെ റഫ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നോക്ക്, അൽ ആമിലാനി യഷ്തഗിലാനി, അൻതുമാ തഷ്തഗിലാനി, അൽ ഉമ്മാനി യഷ്തഗിലൂന, അൻതും തഷ്തഗിലൂന, ഇവിടെയൊക്കെ മുബ്തദവും ഖബറുമാണ്. അൽ ആമിലാനി എന്ന മുബ്തദാണ്, അപ്പൊ നമുക്കറിയാം അവിടെ റഫ് വേണം, യഷ്തഗിലാനി എന്നുള്ള അതിന്റെ ഖബറാണ്, അവിടെയും റഫ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് റഫ് കിട്ടുന്നത്? നമ്മൾ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞതാണ് റഫിന്റെ അടയാളത്തിൽ വലിയൊരു അടയാളമാണ് ലം, എന്നാൽ അതിന് വേറെല്ല അടയാളങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ റഫിന്റെ അടയാളം എന്ന് പറയുന്നത് നൂനെ സ്ഥിരമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നൂനിനെ സ്ഥിരമാക്കിക്കൊണ്ടാണ് ഇവിടെ റഫ്. അത് നമ്മൾ പറയുന്നുണ്ട് അതിന്റെ ആറാം ഇവിടെ ഒക്കെ ആ കേസിലൊക്കെ അങ്ങനെയാണ്, അതിന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ അതിന്റെ തലക്കിൽ നസ്ബ് ചെയ്യുന്നതോ അതുപോലെ അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന ഒരു ആമിലും മുൻകടന്നിട്ടില്ല എന്നുകൊണ്ടാണ്. ഇനി വഫിൽ ഖിസ്മി സാനി മൻസൂബത്തിൻ, രണ്ടാമത്തെ ഓഹരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്താണ്, ഒക്കെ നസ്ബിന്റെ അവസരത്തിൽ, കാരണം ലെന്ന് ഒന്ന് നമുക്കറിയാം ഉദാരെ ഫിലിന് നസ്ബ് ചെയ്യുന്ന ആമിലാണ് ലെന്ന്, അതുകൊണ്ട് തന്നെ അല്ല ആമിലാനി ലൈ യഷ്തഗില അൻതുമാ ലം തഷ്തഗില. നസ്ബ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബി ഹദ്ഫിൻ നൂനി, ഇവിടെ ഉണ്ടായിരുന്ന യഷ്തഗിലാനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നൂനിനെ ലെന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു, നൂനിനെ കളയിൽ കൊണ്ടാണ് ഇവിടെ നസ്ബ് സംഭവിച്ചത്. ഇവിടെ ഒക്കെ അങ്ങനെ തന്നെ ലെൻ തഷ്തഗില ലെൻ തഷ്തഗില. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നസ്ബിൻ്റെ ഒരു വലിയ അടയാളമാണ് ഫത്ഹ, എന്നാൽ ഇതുപോലത്തെ അടയാളങ്ങളുമുണ്ട്. ഇവിടെ നൂനിനെ കളയുക എന്നുള്ളതാണ് നസ്ബിൻ്റെ അടയാളമായിട്ട് വരിക, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ടും പറയുന്നത് മസ്ബൂഖത്തും ബേദാത്തി നസ്ബിൻ, കാരണം എന്താണ് ഇതിന് നസ്ബ് കിട്ടാൻ കാരണം ഇത് ഇതിന്റെ മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് നസ്ബിന്റെ അദാത്ത് വന്നിട്ടുണ്ട്. വഫിൽ ഖിസ്മി സാലിസ മജ്സൂമ, നമ്മുടെ മൂന്നാമത്തെ ഓഹർ ഇട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് ഇവകളൊക്കെ ജസ്മ കിട്ടിയതായിട്ട് നമുക്ക് കാണാം. കാരണം ഇവിടെ എന്താണ് ലെം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മുലാരി അഫീലിന് ജസ്മ ചെയ്യുന്ന ആമിലാണ് ലെം, അല്ല ആമിലാണ് ലം യഷ്തഗില അൻതുമാ ലം തഷ്തഗില ഉമ്മാലു യഷ്തഗില. ഇവിടെ എങ്ങനെയാണ് ജസ്മ എന്ന് ചോദിച്ചാൽ അതും എങ്ങനെയാണ് ബി ഹദ്ഫിൻ നൂനിനെ കളയൽ കൊണ്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അഫ്ആൽ ഖംസയ്ക്ക് മൂന്ന് ഇഅ്റാബാണ് ഉള്ളത്, അതിൽ റഫ്ഉ നസ്ബും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബി ഹദ്ഫിൻ നൂനി, സോറി റഫ് എന്ന് പറഞ്ഞാൽ സുബൂത്തിൻ നൂനി, നൂനെ സ്ഥിരമാക്കൽ കൊണ്ടാണ്. അതുപോലെ തന്നെ ഹദ്ഫും അതിന്റെ നസ്ബും അതുപോലെ തന്നെ റഫ് നസ്ബും ജസ്മും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബി ഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ടാണ് എന്നുള്ള ഒരു രത്ന ചുരുക്കം നമുക്ക് മനസ്സിലായി. എന്താണ്
അപ്പൊ ഇവിടെ എന്താ പറയുന്നു ലിഅന്നഹ മസ്ബൂഖത്തും ബിഅദാത്തിൽ ജസ്മി, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ജസ്മി ചെയ്യുന്ന ആമിൽ അതിനെ മുൻകടന്നതുകൊണ്ടാണ്. ഇനി വലാക്കിൻ, ഇല്ലെങ്കിൽ മാ അലാമത്തു റഫ്ഇ വൽ നസ്ബി വൽ ജസ്മി ഹുന, ഇവിടെ റഫ്ഇന്റെ നസ്ബിന്റെ അടയാളം എന്താണ്? ഇന്നന ഇദ തഅമ്മൽ അൽ അഫ്ആൽ ലതി മഅന, നമ്മൾ അതിന്റെ അർത്ഥം ചിന്തിക്കാനും അജദ നജിദ അസറൻ ലിൽ ലമ്മത്തി വൽ ഫതഹത്തി വൽ സുക്കൂനി, നമുക്ക് അവിടെ സുക്കൂന് കിട്ടാനോ അല്ലെങ്കിൽ ഫതഹ കിട്ടാനോ അല്ലെങ്കിൽ ലമ്മ കിട്ടാനോ ഒരു സ്വാധീനം നമുക്ക് അതിന്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. വലാക്കിന്ന ഫി ഹാലത്തി റഫ്ഇ നജിദു ഫി ആഖിരിഹ നൂനൻ, പക്ഷേ നമ്മൾ റഫ്ഇന്റെ അവസരത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു നൂന് സ്ഥാപിതത്തിന് ദായിമ എപ്പോഴും അവിടെ സ്ഥിരമാണ്. കമാ ഫി അംസലത്തിൽ ഖിസ്മുൽ ഉലാ, നമ്മൾ ബാക്കിയുള്ള എല്ലാ ഉദാഹരണം ഒന്നാമത്തെ ആ ഒരു ഖിസ്മ ഓഹരി നമ്മൾ എടുത്തു നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. നജിദു ഹാദിഹി നൂന മഹ്ദൂഫത്തിന് ഫി ഹാലത്തി നസ്ബി വൽ ജസ്മി, എന്നാൽ നസ്ബിന്റെ ജസ്മിന്റെ അവസരത്തിൽ നൂന് കളഞ്ഞപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കമാ ഫി അംസലത്തിൽ ഖിസ്മൈൽ അഖിറിൻ, മറ്റ് രണ്ട് ഓഹരികൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫലാ ബുദ്ധ, അതുകൊണ്ട് അനിവാര്യമാണ് ഇതൻ ഐ യകൂന സുബൂത നൂനി നായിബൻ അനിൽ ലമ്മത്തി ഫി ഹാലത്തി റഫ്, റഫ്ഇന്റെ അവസരത്തിൽ അല്ലെങ്കിൽ റഫ്ഇന്റെ സ്ഥലത്ത് എന്താണ് ലമ്മത്തിന് പകരമായിട്ട് നൂന് സ്ഥിരമാകൽ എന്താണ് സംഭവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വഹദ്ഫുഹ, നൂനെ കളയേണ്ടതാണ് നായിബൻ പകരമായിട്ട് അനിൽ ഫത്ഹത്തി വസ്സുക്കൂനി, സുക്കൂനും ഫത്ഹിനും പകരമായിട്ട് എവിടെ ഫി ഹാലത്തി നസ്ബി വൽ ജസ്മി, ജസ്മിന്റെയും നസ്ബിന്റെയും അവസരത്തിൽ. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ കവായത് നോക്കാം. അൽ അഫ്ആലുൽ ഖംസ ഹിയ കുല്ലു മുളാരിഉൻ ഇത്തസലത്തു ബിഹി അലിഫു ഇത്നൈനി വ വാവു ജമാഅ ഔ യാഉ മുഖാത്തബ്, ഇതിനാണ് അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാൽ എല്ലാ മുളാരിഉ ഫീലും, എങ്ങനത്തെ മുളാരിഉ ഫീലാണ്? ഇത്തസലത്തു ബിഹി, അതിനോട് ചേർന്നിരിക്കുന്നു അലിഫു ഇത്നൈനി തസ്നിയയുടെ അലിഫ്, വാവുൽ ജമാഅത്തി അല്ലെങ്കിൽ ജമാഉ ദക്കറിന്റെ വാവ്, അല്ലെങ്കിൽ ഔ യാഉൽ മുഖാത്തബ് വഹദാൻ മുഅന്നത്തിന്റെ യാ. ഇനി എന്താണ് അൽ അഫ്ആലുൽ ഖംസ തുർഫഉ ബി സുബൂതി നൂനി, അഫ്ആലുൽ ഖംസ എന്ത് ചെയ്യും? നൂന സ്ഥിരമാക്കൽ കൊണ്ട് റഫുമാണ്. അതുപോലെ തന്നെ തൻസിബു വതജ്മു ഹദ്ഫ്, നൂനെ കളയൽ കൊണ്ട് ജസ്മും നസ്ബുമാണ്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ഇഅ്റാബും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ ഇതോടുകൂടി നമ്മുടെ സിലബസിലെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പല കാര്യങ്ങളുമായിട്ട് ഇനിയും വീണ്ടും കാണാം. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തണം, ഈ വീഡിയോ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ പ്രതികരണം ഉണ്ടാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.